നമസ്കാരം കേരള കോൺഗ്രസിലെ ഇതിന് സമാനമായി മുസ്ലിം ലീഗിനെയും സി പി എം രാജുമോ കോൺഗ്രസിനുള്ളിൽ ഈ ചോദ്യം സജീവമാക്കിയത് തോമസ് ഐസക്കിൻ്റെ പോസ്റ്റാണ് എന്നാൽ മുസ്ലിം ലീഗ് യു ഡി എഫ് വിടുന്ന പ്രശ്നമില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രശംസാ പോസ്റ്റിൽ രാഷ്ട്രീയമില്ല മാധ്യമങ്ങൾ കഥയുണ്ടാക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ കഥയുണ്ടാക്കുന്നതിന് നമ്മൾ എന്തു ചെയ്യാനാ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നെപ്പറ്റി മാത്രമല്ലല്ലോ ഫേസ്ബുക്ക് പോസ്റ്റിലേത് ചരിത്രം പറയുന്നതല്ലേ ഉമ്മൻചാണ്ടിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മുനീറിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് വേറെ പലരെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട് അതിൽ രാഷ്ട്രീയമില്ല യു ഡി എഫിന്റെ നയം ഒരു കാലത്തും നെഗറ്റീവ് ആയിട്ടില്ല ക്രിയാത്മകമായിരുന്നു പഞ്ചായത്തിലൊക്കെ അഹമ്മദ് കുരുക്കളുടെ കാലം തൊട്ട് തുടർന്നു വരുന്ന നയമാണ് എല്ലാവരെയും സഹകരിപ്പിക്കുക എന്നത് അതിനെ ആ നിലയിൽ കാണാൻ കഴിയണം ജനങ്ങൾ തന്ന മാൻഡേറ്റ് യു ഡി എഫിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ മാൻഡേറ്റിനപ്പുറം ഒരു ചർച്ചയ്ക്കും പ്രസക്തിയില്ല ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിൽ ലീഗ് ഉറച്ചു നിൽക്കും ഇതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം എങ്കിലും വിഷയത്തിൽ കോൺഗ്രസിന് സംശയങ്ങളുണ്ട് എന്നാൽ അത് പരസ്യമായി പ്രകടിപ്പിക്കില്ല മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രി ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലും രാഷ്ട്രീയമില്ലെന്നാണ് ലീഗ് പറയുന്നത് എന്നാൽ എന്നാൽ കേരള കോൺഗ്രസും ഇങ്ങനെ പതിയെ പതിയെയാണ് സി പി എമ്മുമായി അടുത്തതും അതിന്റെ ഭാഗമായതും വി അച്യുതാനന്ദൻ ഫാക്ടർ സി പി എമ്മിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തും നടക്കുമെന്ന ആശങ്കയും കോൺഗ്രസിൽ ഉയരുന്നുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ എല്ലാം തള്ളിപ്പറയുകയാണ് ലീഗ് ലീഗിന് വാക്ക് ഒന്നേ ഉള്ളൂ പ്രവൃത്തി ഒന്നേ ഉള്ളൂ അന്തസായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് ഭരണത്തിൽ വരുന്ന മെറിറ്റും ഡീമെറിറ്റും ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ചായ്വാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് അബദ്ധമാണെന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടുന്നു തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കുഞ്ഞാലിക്കുട്ടിയെ പ്രശംസിച്ചത് മുസ്ലിം ലീഗ് പൊതുവിൽ ജനകീയ ആസൂത്രണത്തോട് നല്ല രീതിയിൽ സഹകരിച്ചിരുന്നു ഇതിന്റെ മുഖ്യകാരണം പി കെ കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ച സമീപനമാണെന്നും തോമസ് ഐസക് കുറിച്ചിരുന്നു തോമസ് ഐസക്കിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മുസ്ലിം ലീഗ് പൊതുവിൽ ജനകീയ ജനകീയയാസൂത്രണത്തോട് നല്ല രീതിയിൽ സഹകരിച്ചിരുന്നു ഇതിന്റെ മുഖ്യ കാരണം പി കെ കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ച സമീപനമാണ് ഇരുപത്തി ഒൻപതാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എം എൽ എ ആയെങ്കിലും ചെയർമാൻ സ്ഥാനവും തുടർന്നു ഈ രണ്ട് പദവികളും മലപ്പുറം നഗരത്തിന്റെ വികസനത്തിനായി ഉപയോഗപ്പെടുത്തി ഗവൺമെന്റ് കോളേജിൽ പ്രവർത്തിച്ചിരുന്ന മലപ്പുറം കലക്ടറേറ്റിനെ ഇന്നത്തെ സ്ഥാനത്തേക്ക് മാറ്റിസ്ഥാപിച്ചത് അക്കാലത്താണ് വനിതാ കോളേജ് കോട്ടമൈതാന നവീകരണം ഷോപ്പിംഗ് കോംപ്ലക്സ് പല പ്രധാനപ്പെട്ട റോഡുകൾ തുടങ്ങിയവയിലെല്ലാം ചെറുപ്പക്കാരനായ അദ്ദേഹത്തിന്റെ കയ്യൊക്കെ ഉണ്ടായിരുന്നു എം എസ് എഫിന്റെ പ്രവർത്തകനായിട്ടാണ് രാഷ്ട്രീയ രംഗപ്രവേശനം സംസ്ഥാന ട്രഷററായി ഫോറോ കോളേജ് യൂണിയൻ സെക്രട്ടറിയായി എങ്കിലും രാഷ്ട്രീയ മേഖലയിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമായി മാറിയത് മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിലാണ് ജനകീയാസൂത്രണം മലപ്പുറ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ വരുത്താവുന്ന നാടകീയ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരുന്നു ആദ്യമായിട്ടാണ് ജില്ലയ്ക്ക് ജനസംഖ്യാനുപാതികമായ സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കുന്നത് ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ജനകീയാസൂത്രണത്തോട് പൂർണ്ണമായും സഹകരിക്കുക എന്ന നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടത് മലപ്പുറം ജില്ലയിലെ ജനകീയാസൂത്രണ നടത്തിപ്പ് സംബന്ധിച്ച് പലവട്ടം ഞങ്ങൾ അദ്ദേഹവുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ട് ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ കെ ആർ പിമാരെ അദ്ദേഹം തിരഞ്ഞെടുത്തു ഞങ്ങൾ പ്ലാനിംഗ് ബോർഡിൽ നിന്നും തെരഞ്ഞെടുത്തതാകട്ടെ പേരും പരിശുദ്ധ പ്രവർത്തകരായിരുന്നു അതിൽ ഒരു അലോഹ്യവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കെ ആർ പിമാർ ഒരു ടീമായി തന്നെ പ്രവർത്തിച്ചു ഇത് ഫലപ്രദമായി ആസൂത്രണത്തിനും പദ്ധതി നിർവഹണത്തിനും വഴിയൊരുക്കി രണ്ടാം ഘട്ട പരിശീലന വേളയിൽ കൈപ്പുസ്തകത്തിൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു അത് വിവാദമായി കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഞാൻ ആദ്യം ചെയ്തത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഫോൺ ചെയ്യുകയായിരുന്നു ഇനി കൈപ്പുസ്തകം അച്ചടിക്കുകയാണെങ്കിൽ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന ധാരണയിൽ പ്രശ്നം ഒത്തുതീർത്തു ഒരു പത്രത്തിലും ഇത് വാർത്തയുമായില്ല ജനകീയ ആസൂത്രണത്തിന് തൊട്ടു മുൻപ് അദ്ദേഹമായിരുന്നു മുനിസിപ്പൽ മന്ത്രി എട്ട് തവണ നിയമസഭാ അംഗവുമായി ഒരു തവണ പാർലമെന്റ് അംഗവും അഞ്ച് മന്ത്രിസഭകളിൽ അംഗമായിരുന്നു ഏറ്റവും കൂടുതൽ കാലം വ്യവസായ മന്ത്രിയായി ഇരുന്നിട്ടുള്ളത് കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്ത് വ്യവസായ വകുപ്പിനോടൊപ്പം ഐ ടി വകുപ്പും അദ്ദേഹത്തിനായിരുന്നു അക്കാലത്താണ് അക്ഷയപ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനെട്ടിന് പഞ്ചായത്ത് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ജനകീയ ആസൂത്രണത്തിന്റെ ഇരുപത്തിയഞ്ച് വാർഷികാഘോഷങ്ങൾ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം തുറന്നു സമ്മതിച്ചു കേരളത്തിലെ സാധാരണ ജനജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ശക്തമായ ഇടപെടൽ നടത്തിയ പദ്ധതിയായിരുന്നു ജനകീയ ആസൂത്രണം തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ഏകീകരണവും കോമൺ കേഡറ്റിൻ്റെ രൂപീകരണവും അദ്ദേഹം സ്വാഗതം ചെയ്തു സാധാരണ ജനങ്ങളുടെ സേവനാവകാശങ്ങൾ വേഗതയിൽ ലഭ്യമാക്കാൻ ഈ മാറ്റം സഹായിക്കും എന്നാൽ ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിൽ ആവശ്യമായ മാറ്റം വരുത്താനുള്ള ഇടപെടൽ വേണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു നിയമസഭയിൽ ആയാലും പുറത്തായാലും തത്സമയ പ്രസംഗശൈലിയാണ് അദ്ദേഹത്തിൻ്റെ ഇത് നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴും അങ്ങനെ തന്നെ ഒരു കടലാസും കയ്യിലുണ്ടാവില്ല പക്ഷേ കൃത്യമായി ചോദ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യും ഇങ്ങനെയായിരുന്നു തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്